എന്തായി ചന്തു? ചന്തു പറയാം, വെള്ളം പറയൂ ചന്തു. തമ്പുരാൻ ജയിച്ചു, ജയിച്ചു. ആ കാവിലമ്മ കടാക്ഷിച്ചു, ഏട്ടൻ ജയിച്ചു. പയ്യനാടൻ ചിട്ട തമ്പിയ പൊടി പോലും കാണാനില്ല. അങ്ങനെ ആ തച്ചോളി തമ്പുരാനോട് കളിച്ച പയ്യനാടൻ എന്ത് പറ്റി ചന്തു? ആ തല തട്ടിക്കളഞ്ഞില്ലേ? ഉണ്ണിച്ചാറേ കഷ്ടമായി പോയി തമ്പുരാട്ടി, തല വെട്ടിയില്ല. വെള്ളിയമ്പുരാൻ രാമാടപ്പെട്ട് തട്ടിയതുകൊണ്ട് തലക്കെട്ടൊരു ചവിട്ട് കൊടുത്തു, അത്ര മാത്രം. പിന്നെ കടത്തനാട്ടുകാരനാന്ന് പറഞ്ഞതുകൊണ്ട് തമ്പുരാൻ കൊല്ലുന്നില്ലെന്ന് പറഞ്ഞു. അത് നന്നായി ചന്തു, കഞ്ഞി കുടിച്ചിട്ട് പോവാ. അല്ല, ഈ വിവരം വന്ന് പറഞ്ഞതിന് കഞ്ഞി മാത്രം പോരെ. ഏട്ടൻ ജയിച്ചു, കാമുകൻ മരിച്ചതുമില്ല. നീ ഭാഗ്യവതിയാണ് ഉണ്ണിച്ചാർ. ഇത്തരം ഭാഗ്യം മറ്റൊരു സ്ത്രീക്കും ഇല്ലാതിരിക്കട്ടെ. ചെറിയേട്ടന്റെ ശത്രു ഞാൻ സ്നേഹിക്കരുതായിരുന്നു. നീറുന്ന നിന്റെ മനസ്സ് നിർമ്മലമാണെന്ന് എനിക്കറിയാം. വെള്ളത്തിന് ഐത്തമില്ലാത്തതുപോലെ സ്ത്രീകളുടെ മനസ്സിന് കടുപ്പമില്ല. നീ ഒരിക്കലും തെറ്റുകാരിയല്ല ഉണ്ണിച്ചാർ, ഒരിക്കലുമല്ല. ചന്തു വാ, പോക. എടിയാ വരിക്കിച്ചൊക്കെ ഒന്ന് ഇങ്ങോട്ട് എടുത്തോണ്ട് വാ. നോച്ചോ ഈ മീ പെടക്കണ ചേലക്ക് പെടക്കാതിരിക്കിന്റെ ചന്തു. ഓളിങ്ങോട്ട് കൊണ്ടുവരട്ടെ. വേണ്ട, ഇത് കൊണ്ടേ കൊടുക്കുമ്പോ കൊച്ചുമാണിയുടെ കാര്യം കൂടെ ഒന്ന് പറയണേ. അയ്യോ, നിന്റെ കാര്യം അല്ലാണ്ട് ഞാൻ പിന്നെ വേറെ വല്ലവരുടെ കാര്യം പറയോ? ആട്ടെ, നിന്റെ കൈകൊണ്ട് തന്നെ ഇതെടുത്ത് എന്റെ തലയിലേക്ക് വെച്ചേ. കണ്ട പോക്കർ മാപ്പിളെ, കിഴവന്റെ ഒരു കിന്നാരം. അകരൊക്കെ ഉണ്ടാവും. ആ ഇതോളെ കൈകൊണ്ട് എന്നെ തലയിലേക്ക് അങ്ങോട്ട് വെച്ചു കുടിക്കുകയും ആ ചക്ക അങ്ങോട്ട് വെച്ചു കുടിക്കുമല്ലേ. ചന്തുവേ, ചൊക്കൻ നായ എവിടെ കാണും? ഉണ്ടോ? വന്നല്ലോ പണ്ടാറക്കാല. വണ്ണാനെ ശവനം കണ്ടുകൊണ്ട് പോകണ്ട നിങ്ങള്. ഇത്ര വലിയ വരിക്കച്ചക്ക ഇത് ആർക്കാ? അതെന്തേ, നിങ്ങളോട് ചോദിച്ചിട്ടേ കൊണ്ടുപോയി കൂടൂ. ഈ ചക്ക എവിടെന്നാന്ന് എനിക്കൊന്ന് അറിയണം. ഇത് ഞങ്ങളുടെ മാടമ്പ്ലാവേന്നാ, തച്ചോളി തമ്പുരാന് കാഴ്ച വെക്കാനുള്ളതാ. പാടില്ല, മാടമ്പ്ലാവിനെ ചക്ക പറിക്കാൻ ചന്തു ഇനി അധികാരം ഇല്ല. പിന്നെ വണ്ണാൻ അമ്പൂരായിരിക്കും അധികാരം. ഇതാ കരുവാഞ്ചേരി എം എൻ നായനാര് പ്ലാവ് എനിക്ക് പാട്ടത്തിന് തന്ന ഓല. അബ്ബേ, നീ പോയി വിഷപ്പല കടാ, നിനക്ക് ഈ പ്ലാൻ ചക്കര കൃഷി പറ്റിയതല്ല. പറ്റിയതല്ലോ? രാവിലമ്മയാണ്, എനിക്ക് പ്ലാവും വേണ്ട പാട്ടവും വേണ്ട. പക്ഷേ എന്തൊരു പക്ഷേ, എന്ത് മണമുള്ള വരിക്കച്ചക്ക! എന്റെ ചിരിതയ്ക്ക് ഒരു വരിക്കച്ചക്ക തിന്നാൻ. ആ തച്ചോളിലെ കുങ്കിത്തമ്പരാട്ടി ഗർഭമാ, പ്രസവിക്കാറായി. പോയിട്ട് കഴിഞ്ഞ കാലം മുതലേ മനസ്സ് വിചാരിച്ച ഒരു ചക്ക കൊണ്ടൊന്ന് കാഴ്ച വെക്കണമെന്ന്. മാസം എത്രയായിരുന്നു അറിയാവൂ? എന്നാലും എം എൻ നായനാരുടെ പറമ്പിലെ ചക്ക തച്ചുള്ളി നായനാർ നമുക്ക് മിണ്ടി പോകരുത്. എന്താ കൊടുക്കാൻ പാടില്ല? കൊടുക്കാം. എന്നാലേ അത് നിന്റെ തലയെ തന്നെ കയറ്റി കൊണ്ടോണം. അയ്യോ ചന്തു, പിടിച്ചോ അങ്ങോട്ട് വെച്ചോട്. ഇന്ന് ഈ ഇടവഴിയിൽ മൂരിയില്ല, പേടിക്കണ്ട. അന്ന് എനിക്ക് പേടി ഉണ്ടായിരുന്നില്ല, ഇന്ന് ഓരോ നിമിഷവും പേടിച്ചാണ് ജീവിക്കുന്നത്. പന്തിയിലും പന്തലിലും വെച്ച് പരാധീനനായി നിലംപരിശായ നിറം മങ്ങിയ ഒരാളെ സ്നേഹിക്കുന്നത് കൊണ്ടാണോ? കുടമുടച്ചിട്ടായാലും തുണി കീറിയിട്ടായാലും അമ്മയെ തല്ലിയായാലും പേരെടുക്കണമെന്ന് അഹന്ത ആർക്കും നല്ലതല്ല. നിന്റെ ഏട്ടൻ എന്നെ ആയുധം പിപ്പിച്ചു. കടത്തനാട്ട് മറ്റാർക്കും എന്റെ മുഖത്ത് നോക്കാൻ കൂടി ധൈര്യമുണ്ടായിരുന്നില്ല. അപമാനത്തിന്റെ ഈ അടയാളം മായണമെങ്കിൽ
ഉദയനെ ഒതുക്കണം. ഏട്ടനെ പറ്റി അങ്ങനെ പറഞ്ഞാൽ ഇങ്ങനെ പക വെച്ചുകൊണ്ടിരുന്ന എനിക്ക് പുടവ തരാൻ കഴിയുമെന്ന് കൊതിക്കുന്നുണ്ടോ? കരൾ കുത്തുന്ന ചോദ്യം. ഞാൻ എന്ത് വേണം? ചെറിയേട്ടനോട് മാപ്പ് ചോദിക്കും. സാധ്യമല്ല. നിന്റെ ഏട്ടൻ എന്നോട് മാപ്പ് ചോദിക്കാൻ വന്നപ്പോൾ കേട്ടിരുന്നെങ്കിൽ ഇനി ഞാൻ മാപ്പ് ചോദിക്കുക? അത് സാധ്യമല്ല ഉണിച്ചാറെ. എന്നാൽ എന്നെ മറന്നേക്കും ഉണിച്ചാറെ. ഞാൻ ജീവിതത്തിൽ ആദ്യമായി ഒരാളെ സ്നേഹിച്ചു. എന്തു തന്നെ ആയാൽ ഇനി മറ്റൊരാളെ സ്നേഹിക്കാൻ സാധ്യമല്ല. ഞാൻ ഇങ്ങനെ തന്നെ കഴിയും. ഞാനും ഇങ്ങനെ കഴിയും ഉണിച്ചാറെ. ഈ നിർവൃതി കാവല ഉത്സവം അടുത്തല്ലോ, വരുമോ? എന്തിന്? എനിക്കെന്ത് ഉത്സവം? എന്റെ ഉണിച്ചാർ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നത് കാണാൻ, എന്നിട്ട് എന്റെ കണ്ണും കരളും നിറയ്ക്കാൻ. ഇത്തവണ ഉത്സവത്തിന് കാവൽ തൊഴാൻ ഉണ്ണിച്ചാറയ്ക്ക് ഒരു കൊതി. എന്താ ഇത്തവണ ഒരു വിശേഷം? കാണാൻ തോന്നിയിരിക്കും. ഏട്ടന്മാരുടെ അനുവാദമുണ്ടെങ്കിൽ തറവാട്ട് പെണ്ണുങ്ങൾ ഉത്സവം തൊഴാൻ പോകുമ്പോൾ നിറയെ പൊന്നാഭരണങ്ങൾ അണിയണം. അനിയത്തിയുടെ ഒരാഗ്രഹം നിവർത്തിക്കാൻ. ഇതുവരെ ഒരാഗ്രഹം പറയാത്തവള മറ്റാരുണ്ടവൾക്ക്? നമ്മളല്ലാതെ അവൾ പെറ്റുകൊള്ളട്ടെ. എന്റെ അനിയത്തിക്ക് ഒന്നാന്തരം ആഭരണങ്ങൾ ഞാൻ വാങ്ങിത്തരാം. അതിന് സംശയമില്ല. പക്ഷെ ഉടൻ തന്നെ രംഗത്തിറങ്ങി പ്രവർത്തിച്ചില്ലെങ്കിൽ കാര്യം അപകടമാണ്. വയ്യനാടനെ ഉദയനൻ ആയുധം വെപ്പിച്ചത് കതിരൂരിന് മാത്രമല്ല, പൊന്നാപുരം കോട്ടയ്ക്കും അപമാനമാണ്. അതിന് പുറമെ കാവിൽ ഒരാനയെ ഇരുത്താമെന്നും കടത്തനാട്ടുവക ആദ്യമായി ഉത്സവം നടത്താമെന്നും ഉദയനം പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. അതുകൂടി നടന്നാൽ കഴിഞ്ഞു കതിരൂരിന്റെ കഥ. കടത്തനാട്ട് തമ്പുരാന്റെ നിലയും വിലയും ഉയർന്ന് പുന്നാപുരം കോട്ട വരെ കീഴടങ്ങേണ്ടി വരും. ആ ഭയം എനിക്കില്ല. അതിനൊരുങ്ങുന്നവർ നശിക്കുമെന്ന് എന്റെ ഗുരുവായ സന്യാസി വര്യൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. സാരമില്ല, എന്റെ വിശ്വസ്തവൃത്തിരായ രാമറും കോമറും. നായനാരെ, കടുത്ത അപമാനം. കടത്തനാട്ട് മഹാരാജാവ് ഒരു ഭീടം അയച്ചിരിക്കുന്നു. എന്നാലും ഇങ്ങനൊരു അടി കിട്ടുമെന്ന് കരുതിയതല്ല. നായനാരെ കളരിയിൽ കയറ്റാൻ പാടില്ലെന്ന് പറഞ്ഞപ്പോ ഈ രാമർ ഒരു കണ്ണാടി അയച്ചു. എന്നിട്ട് എന്തിനാ കണ്ണാടി? അല്ല, കണ്ണാടി എന്തിനാണ്? നോക്കാൻ. അതെ, ആണേ സമ്മതിച്ചോ? എന്നാ കടത്തനാട്ട് മഹാരാജാവിനോട് നോക്കിക്കോ എന്ന താക്കിയതായിട്ടാണ് ഈ രാമർ ആ വിദ്യ ചെയ്തത്. പക്ഷേ എന്താ മറുപടി? മറുപടി എന്താണ്? മറുപടിയോ? മറുപടി പീഠം. പീഠം? എന്തിനാ പീഠം? ഇരിക്കാൻ. ആണേ അതെ, എന്നാ നോക്കിക്കോ എന്ന താക്കിയതിന് മിണ്ടാതെ അവിടെ ഇരുന്നോ എന്നുള്ളതാണ് ഈ പീഠം. അപമാനം! കോട്ടയ്ക്ക് തന്നെ അപമാനം. അങ്ങനെ ചെയ്തോ. ഇതിന് പകരം ചോദിക്കാൻ ഈ പൊന്നാപുരം കളപ്പനറിയാം. നിങ്ങൾ വിഷമിക്കണം. അത് മതി, ഇതിന് പകരം ചോദിക്കണം നായനാരെ.